നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുമാവുമാർ ഒരു കാരണവും ഇല്ലാണ്ട് അലറി കരയുക കുറേ നേരത്തേക്ക്, ഒരു കാരണവും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ തന്നെ പല അമ്മമാരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത് അല്ലേ. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, വെറുതെ രാത്രി, ചില കുഞ്ഞുങ്ങൾ രാത്രിയിൽ സ്ഥിരമായിരിക്കുള്ളൂ, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ ആയിരിക്കും, ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കുമ്പോൾ പാല് കൊടുത്താൽ പാല് കുടിക്കില്ല, ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കഴിക്കില്ല, പുറത്ത് കൊണ്ടുപോയാലും കരച്ചിൽ നിർത്തൂല, ഇങ്ങനെയുള്ളൊരവസ്ഥ മിക്കവാറും എല്ലാ അമ്മമാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് കൈക്കുഞ്ഞായിരുന്ന സമയത്ത്, അതായത് ഒരു 3 മാസത്തിനുള്ളിൽ പറയുകയാണെങ്കിൽ, അവളൊരു രാത്രി തുടങ്ങണ കരച്ചിൽ ചിലപ്പോൾ ഒരു 3 മണി രാവിലെ, വെളുപ്പിന് 3 മണി വരെ അവൾ കരഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൾ കുറച്ചുകൂടെ വളർന്ന് ഒരു 1.5 വയസ്സൊക്കെ ആയതിനു ശേഷം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അവളങ്ങനെ കരയാൻ തുടങ്ങും. പിന്നെ ഒരു 1 മണി വരെ ഇങ്ങനെ കരയും കുട്ടി. നമുക്കാണെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുത്താലും പാല് കൊടുത്താലും അവളെ പുറത്ത് കൊണ്ടുപോയാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ മിഠായി കൊടുത്താലും ഒന്നും അവൾ ആ കരച്ചിൽ നിർത്തില്ല. പക്ഷെ അന്നൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള റീസൺ എന്നറിയില്ല. നമ്മളും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിടാനായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഒഴിഞ്ഞിടുമ്പോൾ സക്സസ് ആവാറുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ എത്ര ഒഴിഞ്ഞിട്ടാലും എന്തൊക്കെ ചെയ്താലും സക്സസ് ആവേയില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ മറ്റു പലതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നിർത്താണ്ട് കരയണേനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ചില കുഞ്ഞുങ്ങൾ വെറുതെ ഇരുന്ന് കരയും, ചില കുഞ്ഞുങ്ങൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ വെറുതെ ഇരുന്ന് കരയും. കാരണം അവർക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് അവരുടെ ശരീരത്തിന് പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ് അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ. അതെനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളാണെങ്കിൽ നല്ല ചൂടുള്ളൊരു സമയത്താണെങ്കിൽ ആളുറങ്ങില്ല, അവളിങ്ങനെ രാത്രി ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അവൾ ഉറങ്ങിയേയില്ല, അങ്ങനെ കരഞ്ഞ് 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 സമയം വെളുപ്പിക്കുക കൊച്ച്. പക്ഷെ മോൻ്റെ കാര്യം പറയണമെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ അവൻ കിടക്കില്ല, അവന് കിടക്കാൻ പറ്റില്ല, അവന് കരച്ചിലൊന്നുമില്ലെങ്കിലും ആൾക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ വരുമ്പോൾ അവൾക്ക് നല്ല ചൂടുള്ളപ്പോഴും അവന് നല്ല തണുപ്പുള്ളപ്പോഴും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ശരിയായിട്ടുള്ളൊരു കാരണം തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും, അത് അവർ നിർത്താണ്ട് കരയുന്നതിന് ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചെവി വേദന, അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് വയറുവേദന, ചില കുഞ്ഞുങ്ങൾക്ക് തലവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് അസ്വസ്ഥതകൾ നമ്മുടെ കുഞ്ഞിനുണ്ടെങ്കിൽ അതവർക്ക് നമ്മളോട് പറയാനായിട്ട് ഉള്ള ഒരു വേർഡ്സ് അവരുടെ വാക്കുകളിലില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അറിവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കുള്ളൂ അവരുടെ എന്താ വിഷമം അല്ലെങ്കിൽ അവരുടെ വേദന അവർ നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ചെവിയും പിടിച്ച് വിളിച്ച് കരയണ കാണാം, ചില കുഞ്ഞുങ്ങൾ വയറുമ്പോൾ പിടിച്ച് കരയണ കാണാം, ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവും തോന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ശരീരത്തിനുള്ളത് കൊണ്ടായിരിക്കും പിള്ളേർ നിർത്താണ്ടിങ്ങനെ കരയണത്. പിന്നെ അതൊരു റീസണാണ്. ഇനിയിപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കം വന്നാൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർ കൃത്യമായിട്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് അവർ ദീർഘനേരത്തേക്ക് ഉറങ്ങിയില്ല, അവരുടെ വാശിയാണെങ്കിൽ പതിമടങ്ങ് കൂടും, ആ വാശിയിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മളോട് വീട്ടിലുള്ളവരൊക്കെ പറയാറുണ്ടല്ലേ, ഉച്ചക്കൊന്നും കിടത്തി ഉറക്കണ്ട, അല്ലെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കണ്ട, രാത്രി ഉറങ്ങൂല എന്ന് പറയും. പക്ഷെ നമ്മൾ ഉച്ചക്ക് കിടത്തി ഉറക്കിയാലും ഇല്ലെങ്കിലും ചിലപ്പോൾ രാത്രി ഉറങ്ങിയെന്ന് വരില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ഉറക്കം വരുന്നത് ആ സമയത്ത് ഉറക്കുന്നതിനാണ് നല്ലത്. അല്ല, അവർക്ക് ഉറക്കത്തിൻ്റെ ഒരു ചടവ് കൂടി ആയിക്കഴിഞ്ഞാൽ അവരുടെ വാശി ഇരട്ടിയായിട്ട് അവർ കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മെയിനായിട്ട് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ വാശിയെടുത്ത് കരയുന്നതിനുള്ള റീസൺ. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിർത്താണ്ട് കരയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഭാഗത്ത് പെയിൻ ഉണ്ടോ എന്ന് നോക്കുക, ചെവിയൊന്ന് നമ്മൾ തൊട്ട് നോക്കുക, അതുപോലെ തന്നെ അവരുടെ വയറൊന്ന് ഞെക്കി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് കരയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് അതിനുള്ള റീസൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും.
അതല്ല കുഞ്ഞുങ്ങൾ വെറുതെ കരയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളപ്പോൾ തന്നെ കുഞ്ഞിനെയും കൊണ്ട് പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് പോകണം. അതിനുള്ള സൊല്യൂഷൻ അവിടെ നിന്ന് നമുക്ക് കിട്ടും. ചില കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ കരയുന്നതിന് പിന്നിൽ അവരുടെ ശരീരത്തിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ കാരണമാവുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്കും ഞാനീ പറഞ്ഞതുപോലത്തെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് കമൻറ്റ് വന്ന് വായിക്കുന്ന മറ്റ് പല ആളുകൾക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. അതുവരെ താങ്ക് യു.